ഹായ് ഹലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. സംഭവം എന്താണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, പക്ഷേ സംഭവം കിടുങ്ങിയാട്ടോ, നല്ല ടേസ്റ്റാ. ഇത് മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ. ചമ്മന്തി എന്നോ അച്ചാറെന്നോ കറിയെന്നോ എന്ത് പേരിട്ടും വിളിക്കാം, സംഭവം സൂപ്പർ. അപ്പോൾ ഇത് മാത്രം കൂട്ടി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഒരു മാങ്ങ. ഇപ്പം മാങ്ങക്കാലാണ്, ഇഷ്ടം പോലെ മാങ്ങ കിട്ടാണ്ട്. അപ്പോൾ ഒരു മാങ്ങ കിട്ടിയാൽ നാവിൽ വെള്ളമൂർന്ന നല്ലൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാം. കുക്ക് ചെയ്യും വേണ്ട, അധികം ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ മാങ്ങ കട്ട് ചെയ്യുന്ന പോലെയല്ല കട്ട് ചെയ്യുന്നത്, ഇതേമാതിരി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് അത് ഇന്നതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവാൻ. സാധാരണ മാങ്ങ നമ്മൾ ഒന്നെങ്കിൽ ചെത്തിയിടുക അല്ലെങ്കിൽ കൊത്തി നുറുക്കിയിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇതേമാതിരി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് മാങ്ങയാണോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കൊത്തി നുറുക്കിയിടുമ്പോൾ ശരിക്കും ആ പുളിയൊക്കെ നമുക്കറിയും. അപ്പോൾ ഇത് ഇങ്ങനെയാവുമ്പോൾ ശരിക്കും മാങ്ങ നല്ലവണ്ണം പാകമായ പോലെ തോന്നും. അപ്പോൾ ആദ്യം ഒന്നൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാങ്ങയൊക്കെ ഇതേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ മാങ്ങ നല്ല പാകമായ പോലെ ആയിരിക്കും. നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ശരിക്കും അതിൻ്റെ നമ്മൾ ഓരോ കഷ്ണം കടിക്കുമ്പോൾ അതിൻ്റെ ആ പുളി ശരിക്കും അറിയും. ആ ഒരു പുളിയൊന്നും നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാര്യം ഇത് മൂവാണ്ട മാങ്ങയാണ്, പുളി കുറവാണ്. എന്നാലും ആ മൂവാണ്ട മാങ്ങയുടെ ആ ഒരു പുളി പോലും നമുക്കറിയില്ല. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നല്ലൊരു ഭംഗിയും കൂടിയാണ്. അപ്പം ഞാനിവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഒരു 12 ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോ, ഇത്രയും ഒന്നുമില്ല. ചുവന്നുള്ളി എത്ര ചേർക്കുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ ഒരു മാങ്ങ ഉള്ളത് കൊണ്ട് ഞാനൊരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതായത് അരിഞ്ഞെടുത്ത അപ്പോൾ ഒരു 1/2 കപ്പ് ചുവന്നുള്ളി ഉണ്ട്. അതേമാതിരി ഒരു 3 പച്ചമുളക്. അപ്പോൾ ചുവന്നുള്ളി അരിയുമ്പോൾ പൊടിയായിട്ട് അരിയാനായിട്ട് നോക്കുക. പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ചരിയാനായിട്ട് നോക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും ഇതേമാതിരി പൊടിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അതായത് നമുക്ക് അധികം കഷ്ണം കടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതേമാതിരി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മുടെ മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അത്ര വലുപ്പത്തിൽ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇഞ്ചി അരിഞ്ഞെടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കണുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയിലേക്കും കൂടിയുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കത് കൂട്ടി തിരുമ്പി കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി. മുളക് പൊടി 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു മാങ്ങയിലേക്ക് അത്ര തള്ളി നിൽക്കുന്ന ഒരു എരിവൊന്നും ആവില്ല, പാകത്തിനുള്ളൊരു എരിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല എരിവോട് കൂടി കഴിക്കുന്നുള്ളവർക്ക് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ചേർക്കേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇതിൽ വേറെ എണ്ണയോ ഓയിലോ എന്ത് ചേർത്തിട്ടും കാര്യമില്ല, നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി നമ്മുടെ കൈ വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. ഇതേമാതിരി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി ഈ പച്ച വെളിച്ചെണ്ണ ഇട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വരുന്നൊരു മണമുണ്ട്. ഈ നമ്മുടെ ഈ പച്ച വെളിച്ചെണ്ണ വെച്ച് തിരുമ്പുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം അടിക്കും. ആ മണം അടിച്ചാൽ തന്നെ നമ്മുടെ വായയിൽ അങ്ങനെ കപ്പലിങ്ങനെ ഓടിപ്പോവും. അത്രയും നല്ലൊരു മണം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ നമുക്ക് ഇത് തന്നെ വാരി കൂട്ടാൻ തോന്നും. മാങ്ങ ഇടുന്നേക്കാളും മുന്നേ ഇത് തന്നെ വാരി കൂട്ടാൻ തോന്നും. അത്രയും കൊതിയുള്ള ഒരു മണമാണ് നമുക്ക് അടിക്കുക. അതാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ഒരു ഗുണം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിനി മാങ്ങ ഇട്ടിട്ട് ഇതേമാതിരി അധികം ഒന്നും തിരുമ്പില്ല. കാരണം നമ്മൾ മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതേമാതിരി കൂട്ടി തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അളിഞ്ഞു പോകും മാങ്ങ. അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഇട്ടിട്ട് അത്ര നേരം അങ്ങോട്ട് തിരുമ്പി എടുക്കില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഉള്ളി ഒന്ന് പാകാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു കട്ടിയിലാണ് കിടക്കുന്നത്, ചെറിയൊരു ചാറ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് വെളിച്ചെണ്ണ ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് കൂട്ടി തിരുമ്പി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈ വെച്ചെണ്ണ തിരുമ്പിയാൽ തന്നെ ആ ഒരു രുചി കിട്ടുള്ളൂ. അപ്പോൾ കയ്യിൽ മുളകാവും നീറോ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് തിരുമ്പി കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊന്നും അത്ര നീറ്റലൊന്നും ഉണ്ടാവില്ല. നല്ല സിമ്പിളായിട്ട് സംഭവം അവസാനിക്കും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തത് മാങ്ങയാണോ എന്ന് പോലും മനസ്സിലാവില്ല, അതേമാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി മാങ്ങ ഒന്ന് ഇതിൽ വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി അമർത്തി അങ്ങോട്ട് തിരുമ്മണ്ട. നമ്മൾ കൈ വെച്ച് വെറുതെ ഒന്ന് കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിപ്പോൾ ടീസ്പൂണ് വെച്ചിട്ടൊന്നും ചെയ്യൊന്നും വേണ്ട, ഇതേമാതിരി കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. എന്തായാലും കയ്യിൽ മുളകായി. അപ്പോൾ ഇതും വെച്ച് അങ്ങോട്ട് ചെയ്യുക.
അപ്പം സംഭവം റെഡിയായി. അപ്പം ഇത്രയുള്ള സംഭവം. അപ്പം മാങ്ങ വെച്ചിട്ട് അധികം അമർത്തി അങ്ങോട്ട് തിരുമ്പാണ്ട് ഇതേമാതിരി സിമ്പിളായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ അച്ചാറെന്നോ ചമ്മന്തിയെന്നോ കറിയെന്നോ എന്ത് പേരിട്ടും വിളിച്ചോ, പക്ഷേ സംഭവം കിടു സാധനം. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇനി ഒന്നും ചേർക്കണില്ല. അപ്പോൾ സംഭവം റെഡി. ഒരു മാങ്ങ കിട്ടിയാൽ ഇതേമാതിരി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് മാത്രം മതി വയറ് നിറയെ ചോറിടാനായിട്ട്. അപ്പം നമ്മൾ സാധാരണ അച്ചാറ് ചമ്മന്തി ഒന്നും ഉണ്ടാക്കണ ഒരു ബുദ്ധിമുട്ടുമില്ല. കുക്ക് ചെയ്യും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന നല്ലൊരു ഐറ്റം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരൊറ്റ പിടി അങ്ങോട്ട് വിളിച്ചാൽ മതി, സംഭവം റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.